നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ യൂറോപ്പ ലീഗ് പ്ലേ ഓഫ് നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണയ്ക്ക് എതിരാളികളായിക്കൊണ്ട് ലഭിച്ചിട്ടുള്ളത് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ്. അടുത്ത വർഷം ഫെബ്രുവരി 16 ക്യാമ്പ് നൗവിൽ വെച്ചാണ് ഈ ഒരു മത്സരത്തിൻ്റെ ആദ്യ പാദം അരങ്ങേറുക. പിന്നീട് ഫെബ്രുവരി 23 ഓൾഡ് ട്രഫോർഡിൽ വെച്ചും രണ്ടാം പാദ മത്സരം അരങ്ങേറും എന്നുള്ളതാണ്. ഏതായാലും സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരിക്കൽ കൂടി ബാഴ്സക്കെതിരെ കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ടാവും. ഇതേക്കുറിച്ച് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ സാവിയോട് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോഴും ഭീഷണി ഉയർത്തുന്ന താരം തന്നെയാണ് എന്നുള്ള രൂപത്തിലാണ് സാവി സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ gold.com റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ഫന്റാസ്റ്റിക് ആയിട്ടുള്ള താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. സമീപകാലത്തെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പോഴും ഡിഫറൻസ് സൃഷ്ടിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇതാണ് റൊണാൾഡോയെക്കുറിച്ച് ഇപ്പോൾ ബാഴ്സയുടെ പരിശീലകനായ സാവി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചിരുന്ന സമയത്ത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ബാഴ്സക്കെതിരെ കളിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പിന്നീട് റയലിലും യുവന്റസിലുമായി ഒരുപാട് തവണ അദ്ദേഹം ബാഴ്സക്കെതിരെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുമെന്നുള്ള റൂമറുകളും ഇപ്പോൾ സജീവമാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ മത്സരത്തിൽ ബാഴ്സക്കെതിരെ ബൂട്ടണിയാൻ അദ്ദേഹം ഉണ്ടാവില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ കാണാം.